ഹായ് മച്ചാമാരെ, പ്രീത് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ വെബ്സൈറ്റ് ആണ്. ആമസോൺ വെബ്സൈറ്റിലേക്ക് കുറച്ച് വേക്കൻസീസ് അലോഡ് ആണ്. ആ വേക്കൻസീസ് കസ്റ്റമർ കെയർ സെന്ററിലേക്കാണ്. പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. കുറെ ആൾക്കാർ ഫുൾ പാർട്ട് ടൈം ആയിട്ട് ജോലി തിരക്കി നടക്കുന്നുണ്ട്. ആ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി വേക്കൻസി ആണ് വന്നേക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും ആമസോൺ ആണ്. അപ്പൊ ആ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കയറി നിങ്ങൾക്ക് അതിനകത്ത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ഇന്റർവ്യൂവിൽ എങ്ങനെ മെയിലിലേക്ക് നമുക്ക് വെരിഫിക്കേഷൻ വരും എന്നൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ എടുക്കുക. ഞാൻ കൊടുത്തേക്കുന്ന ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അത് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഫോമാണ്, രജിസ്ട്രേഷൻ ഫോമാണ് വരുന്നത്. അതിലേക്ക് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനകത്ത് കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഇതിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അതിനകത്ത് നമ്മുടെ ലീഗൽ ഫസ്റ്റ് നെയിം, നമ്മുടെ പേര് കൊടുക്കുക, മിഡിൽ നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, കറക്റ്റായിട്ട് കൊടുക്കണം. അതുപോലെ മെയിൽ ഐ ഡി നമ്മൾ നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റും. മെയിലിലേക്കാണ് നമ്മുടെ വെരിഫിക്കേഷൻ വരുന്നത്. വെരിഫിക്കേഷൻ, ഇന്റർവ്യൂവിന്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളും മെയിലിലേക്കാണ് വരുന്നത്. പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. രണ്ട് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. രണ്ടാമത്തെ മൊബൈൽ നമ്പർ അതിനകത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നമ്മുടെ ജെൻഡർ കൊടുക്കുക, മെയിൽ ആണോ ഫീമെയിൽ ആണോ അത് ഏതായാലും കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ലാംഗ്വേജ് ഡീറ്റെയിൽസ്, ലാംഗ്വേജ് ഡീറ്റെയിൽസിനകത്ത് നമ്മൾ ജസ്റ്റ് ആദ്യം നമുക്ക് മലയാളം ആണല്ലോ ആദ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം മലയാളം ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രൊവിഷൻ കൊടുക്കുക മലയാളം. രണ്ടാമത്തെ ഇതിനകത്ത് പ്ലീസ് മെൻഷൻ യുവർ റീഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലകത്ത് പ്രൊവിഷൻ കൊടുക്കുക. സ്പീക്കിംഗ് പ്രൊവിഷൻസി മദർ ടങ്ക് പ്രൊവിഷൻ കൊടുക്കുക. നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, അതാണ് പ്രൊവിഷൻ കൊടുക്കുന്നത്. അടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ബേസ്ഡ് ഓൺ പ്രൊഫഷൻസി പ്ലീസ് സെലക്ട്, ബേസ്ഡ് പ്രൊഫഷൻസി അറിയാൻ വേണ്ടിയാണ്. അതും മലയാളം കൊടുക്കുക, പ്രൊഫഷൻ കൊടുക്കുക. മലയാളം നമുക്ക് പ്രൊഫഷണലായിട്ട് ധൈര്യമായിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതാണോ അറിയാവുന്നത് ആ ലാംഗ്വേജ് കൊടുക്കുക. എനിക്കിപ്പോൾ തമിഴാണ് അറിയാവുന്നത്, തമിഴിൽ കൊടുക്കുന്നു. ബിഗിനറായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, അത് ബിഗിനറായിട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ലാംഗ്വേജ് കൊടുക്കുന്നുണ്ട്, അത് ഹിന്ദിയാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ അറിയാവുന്നത് അത് കൊടുത്താൽ മതി. അത് ഞാൻ ബിഗിനറാണ് കൊടുക്കുന്നത്, ബിഗിനറാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഡിസേബിലിറ്റി, എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. നോ ഐ ഡോണ്ട് ഹാവ് ഡിസേബിലിറ്റി, എസ് ഐ ഹാവ് ഡിസേബിലിറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് കൊടുക്കുക, ഇന്ത്യൻ. പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും, കറണ്ട് സിറ്റി കൊടുക്കുക, കറണ്ട് സ്റ്റേറ്റ് കൊടുക്കുക. അതുപോലെ പിൻകോഡ് കൊടുക്കുക. പിൻകോഡ് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ കൺഫേം ദ കറന്റ്ലി റെസിഡൻറ് ലൊക്കേഷൻ, ഏതാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എസ് കൊടുക്കുക. എഡ്യൂക്കേഷൻ ടൈപ്പ്, നിങ്ങൾ ഏത് കോഴ്സാണ് ചെയ്തേക്കുന്നത്, 3 ഇയർ ഡിപ്ലോമ, 12th ഡിപ്ലോമ, ഏതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൊടുക്കുക. അത് പ്ലസ് ടു കഴിഞ്ഞാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് കൊടുക്കുക. എക്സ്പീരിയൻസ് ലെവൽ കൊടുക്കുക, എക്സ്പീരിയൻസ് ആണെങ്കിൽ എക്സ്പീരിയൻസ് കൊടുക്കുക, ഫ്രഷ് ആണെങ്കിൽ ഫ്രഷ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ യു ആർ അപ്ലൈയിങ് അസോസിയേറ്റ് റോൾ കസ്റ്റമർ സർവീസ് എസ് എന്ന് കൊടുക്കുക. കസ്റ്റമർക്ക് സാലറി റേഞ്ച് നിങ്ങൾക്ക് താഴെ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ടോ അത് ഒ എസ് കൊടുക്കുക. ഓവർ ടൈം നമ്മൾ വർക്ക് ചെയ്യുന്നു താല്പര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് എസ് കൊടുക്കുക. ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റിന്റെ കാര്യങ്ങൾ ചോദിക്കണം അത് നമ്മൾ എസ് കൊടുക്കുക. നമ്മുടെ മെയിലിലേക്ക് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് എസ് കൊടുക്കുക. എസ് ഓപ്ഷൻ കിടക്കണം, അത് എസ് കൊടുക്കുക. വേറെ ഇന്റർ കണക്ഷൻ ഉണ്ടോ ഇല്ലയോ, നമുക്ക് എന്റെ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. സേവിംഗ് അക്കൗണ്ട് എസ് കൊടുക്കുക. ആമസോണിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഞാൻ ഇല്ല അതുകൊണ്ട് നോ കൊടുക്കും. പിന്നെ അതുപോലെ പാൻ കാർഡ് നമ്മൾ കൊടുക്കണം. പാൻ കാർഡ് കൊടുത്തിട്ട് പാൻ കാർഡിന്റെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ ആധാർ കാർഡ് കൊടുക്കണം, അതിന്റെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണം. എല്ലാം കഴിഞ്ഞ് ഐ എഗ്രി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഐ എഗ്രി കൊടുക്കുക. അത് കഴിഞ്ഞ് അവസാനം ഐ എഗ്രി ബൈ ചെക്കിംഗ് ദ ബോക്സ് ഐ കൺഫേം അണ്ടർസ്റ്റാൻഡിങ്, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വായിച്ചു കൊടുക്കുക, നോക്കുക എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഫാമിലി മെമ്പർ ഡ്യൂറിംഗ് അസസ്മെന്റ്, എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി വായിച്ചു നോക്കാം. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും, ഞാനിതൊന്നും ഫില്ല് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് വന്നേക്കുന്നത്, ഞാൻ ആൾറെഡി ഫില്ല് ചെയ്തതാണ്. അപ്പൊ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരും.
എനിക്ക് മെയിലിലേക്ക് വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആമസോൺ ഓൺലൈൻ ടെസ്റ്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ഇത് അവരാണ് അയച്ചേക്കുന്നത്. അഡ്മിൻ ഹീറോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. എന്റെ പേരും ഡീറ്റെയിൽസും വെച്ചാണ് അയച്ചേക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് ഇന്റർവ്യൂ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇത് 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഈ മെയിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വെരിഫിക്കേഷൻ ആണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഏത് സിസ്റ്റം യൂസ് ചെയ്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിനകത്ത് വെരിഫിക്കേഷൻ മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ വേണം. അതിനകത്ത് ഓൺലൈൻ അസസ്മെന്റ് ഫോളോ എന്ന് പറയുന്നത് 20 ബേസിക് ഇംഗ്ലീഷ് ടെസ്റ്റ്, 10 രജിസ്ട്രേഷൻ ഫോളോ. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പാസ്സാവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് വെബ് ക്യാം വേണം, പിന്നെ അതുപോലെ നമുക്കൊരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വേണം. ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ. അതിനകത്ത് വെരിഫൈ യുവർ സിസ്റ്റം ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തേക്കുന്നില്ലേ, അതിനകത്ത് HTTPS ഐ എം ഹീറോ, അതിനകത്ത് ജസ്റ്റ് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. ഇന്റർവ്യൂ പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളും വരും. അത് കഴിഞ്ഞ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആദ്യം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരിക്കും നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.